കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കണ്ണാടി ബംഗ്ലാവും മരണക്കിണറും യൂറോപ്യൻ വാസ്തുശില്പകലയുടെയും അധിനിവേശത്തിൻ്റെയും അവശേഷിപ്പുകളാണ് കണ്ണാടി ബംഗ്ലാവും മരണക്കിണറും. കൊല്ലം ജില്ലയിൽ കുളത്തുപുഴയിലെ കല്ലാർ എസ്റ്റേറ്റിലാണ് 120 വർഷത്തിലധികം പഴക്കമുള്ള കണ്ണാടി ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. കട്ടിളപ്പാറയിൽ നിന്ന് 16 കിലോമീറ്റർ കൊടും വനത്തിലൂടെ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ബ്രിട്ടീഷുകാരനായ ഹാരിസ് ലെസ്ലി സായിപ്പിൻ്റേതായിരുന്നു കല്ലാർ എസ്റ്റേറ്റ്. 2000 ഏക്കർ ഭൂമിയുള്ള എസ്റ്റേറ്റിൽ തേയിലയായിരുന്നു മുഖ്യ കൃഷി. ഗ്രാമ്പു, കൊക്കോ, കറുകപ്പട്ട എന്നിവയും കൃഷി ചെയ്തിരുന്നു. 2000 തൊഴിലാളികളും 3 തേയില ഫാക്ടറികളും ഉണ്ടായിരുന്ന ഇവിടം അക്കാലത്ത് ഒരു ടൗൺഷിപ്പായിരുന്നുവെന്ന് പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ വീക്ഷിക്കാൻ കണ്ണാടി ബംഗ്ലാവിന് സമീപം സായിപ്പിന് പ്രത്യേകം ഇരിപ്പിടമുണ്ടായിരുന്നു. മുൻവശവും പിൻവശവും ഒരേ മാതൃകയിൽ നിർമ്മിച്ച ബംഗ്ലാവിൻ്റെ 12 മുറികളും യൂറോപ്യൻ വാസ്തുവിദ്യാ കലയുടെ മികവ് പ്രകടമാക്കുന്നു. കരിങ്കല്ലിലും തടിയിലും നിർമ്മിച്ച ബംഗ്ലാവിൽ നിറയെ കൊത്തുപണികളാണ്. തടിയിൽ നിർമ്മിച്ച ക്ലോസറ്റ്, ടെന്നീസ് കോർട്ട് എന്നിവ കൗതുകം പകരും. തടിയിൽ നിർമ്മിച്ച കൂട്, അതിന് താഴെയായി താഴ്ചയുള്ള കുഴി, അതാണ് മരണക്കിണർ. സമീപത്തെ രഹസ്യയാറ എന്നിവ വധശിക്ഷ നടപ്പാക്കാനായിരുന്നുവെന്നാണ് പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. സായിപ്പിനെ അനുസരിക്കാത്തവരെ കൂട്ടിൽ കയറ്റി നിർത്തി കുഴിയിലേക്ക് തള്ളിയിട്ട് കൊല്ലുമായിരുന്നു അത്രേ. കണ്ണാടി ബംഗ്ലാവിന് സമീപമുള്ള വൻ പാറക്കെട്ടിനടിയിലെ ഗുഹയിലായിരുന്നു സായിപ്പിൻ്റെ മോറീസ് കാർ സൂക്ഷിച്ചിരുന്നത്. കാളവണ്ടി, വില്ലുവണ്ടി, കുതിരവണ്ടി എന്നിവയും ഉപയോഗിച്ചിരുന്നു. സഹോദരിമാരുടെ മരണശേഷം സായിപ്പ് ഇവിടെ വിട്ടുപോയി. എസ്റ്റേറ്റ് ഇപ്പോൾ പാലോട് മജീദിയ ഗ്രൂപ്പിൻ്റെ കൈവശമാണുള്ളത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.